ഹായ് ഞാൻ ഗോപിക എനിക്ക് എയറോസ്റ്റസ് ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ എന്തായാലും എയറോസ്റ്റസ് ആയില്ലെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കുക ഭാഗ്യം കിട്ടിയില്ല തമിഴിലും ഒരുപാട് നല്ല സ്റ്റാർസിൻ്റെ യങ് സ്റ്റാർസിൻ്റെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു ഫോട്ടോഗ്രാഫിലെ ചേരൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു ഫസ്റ്റ് പടം തന്നെ ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു പിന്നെ ജീവ ശുംബു അങ്ങനെ ഭരത് എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു ഒരു കോമ്പറ്റീഷൻ എൻ്റെ നാട്ടിലൊരു കോമ്പറ്റീഷൻ വന്നു അപ്പോൾ അതിൽ കാഷ്വലായിട്ട് ഞാൻ ഓക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് പേരൊക്കെ കൊടുത്ത് ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞാനതിൽ ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജഡ്ജായിട്ട് വന്നിരുന്ന ഒരാൾ താഹ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ക്യാമറ ആർട്ടിൻ്റെ ആളായിരുന്നു അങ്കിളാണ് എൻ്റെ ആദ്യമായിട്ട് സ്കില്ലൊക്കെ എടുക്കുന്നത് ഒരു മോഡലിംഗ് സ്കില്ലൊക്കെ എടുക്കുന്നത് അങ്കിളാണ് ആദ്യമായിട്ട് അപ്പോൾ അങ്ങനെ ആ സ്കില്ലുകൾ ബുക്കുകളിൽ വന്നു പ്രത്യേകിച്ച് വനിതയിൽ വന്നു അങ്ങളുടെ സെൻട്രൽ പേജിൽ വന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ തുളസിസാർ വിളിക്കുന്നത് ആദ്യത്തെ പടത്തിലേക്ക് ഗോപിക്ക് ആദ്യമായിട്ട് ഞാൻ പ്രണയമണിത്തോളിലേക്ക് കൊണ്ടുവന്നു അവളുടെ പേര് ഗേളി എന്നായിരുന്നു സിനിമ കാണുക അല്ലാതെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല ഒരു ഡാൻസ് പോലും ചെയ്തിട്ടില്ല പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു അഞ്ച് ദിവസം ഷൂട്ടിംഗ് പോലും ചെയ്യാതെ സെറ്റിൽ കൊണ്ടു നടന്നു ഷൂട്ടിംഗ് ഇതാണ് എന്ന് കണ്ട് പഠിച്ച് നീൻ്റെ പേര് മാറ്റി മാറ്റി കൊണ്ടുവന്ന് സിനിമ ചെയ്തു അവളുടെ പേര് ഞാൻ മാറ്റി ഗോപിക നാട്ടി ആ കുട്ടി സിനിമയിലേക്ക് വരാൻ ഞാനൊരു നിമിത്തമാണ് അവളുടെ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഒരുപാട് പേരെക്കൊള്ള നടിയായി ഒഴിവ് സമയത്ത് സിനിമകൾ കാണും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോർ ദ പീപ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സോങ് ഭയങ്കര ഹിറ്റായി ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രേക്ഷകരുടെ ഇടയിൽ എനിക്കൊരു സ്ഥാനം നേടി തന്നൊരു ചിത്രമായിരുന്നു ഫോർ ദ പീപ്പിൾ അതിലെ ലജ്ജാവതി എന്നുള്ള സോങ് സ്പെഷ്യലായിട്ട് ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ കീരൻ മാറുന്ന വെൺമലരേ ഓരോരോ നാളും നിങ്ങൾക്ക് പോണം നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എപ്പോഴായാലും ഇത് തന്നെ നോക്കാറ് ഇത്ര നാളും ഞാനൊരു മാടിനെ പോലെ ഇവിടെ ജീവിച്ചത് വിളിച്ച അമ്മ മുതൽ അന്തി അവിടെ വരെ ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഇന്ത്യയും പറഞ്ഞും കളിച്ചു രസിച്ചിരിക്കുകയാണെന്ന് ഈ കോലം കണ്ട അച്ഛന് മനസ്സിലാവുന്നുണ്ട് ഒരു കൂരെടുത്താളെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കണതില് ഒരു കാര്യമില്ല മക്കൾക്ക് അറിയാമായിരുന്നോ അമ്മ ഒരു ആക്ട്രസ് ആയിരുന്നെന്ന് അറിയാം മോക്ക് നല്ലപോലെ അറിയാം മോന് ഇപ്പൊ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോ അയ്യോ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി എനിക്ക് എല്ലാ ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഇഷ്ടമാണ് ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറുകളും എനിക്ക് ഇഷ്ടമാണ് പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരു സിനിമയുടെ കഥ കേട്ട് ക്യാരക്ടർ ഇഷ്ടമായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്കത് പിന്നീട് ഇഷ്ടമാവാതിരിക്കേണ്ട ഒരു കാരണമില്ല കാര്യമില്ല